അസ്സാമലൈക്കു വരഹമുല്ലാ വാസ്മില്ലാഹി റഹിമൻ റഹീം അലഹമദില്ലാഹിറബുൽമീൻ വസ്വലാത്ത് വസ്ലമി ലമീൻഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ് നമ്മൾ മനസ്സിനും ശരീരത്തിനും വിഷമങ്ങളുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മെ നമ്മെത്തൊട്ട് നീങ്ങിപ്പോകണമെന്നും നമ്മെ ബാധിക്കരുതെന്നുമാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ചിലതൊക്കെ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് കരുതിയാലും നമ്മെ ബാധിക്കുക തന്നെ ചെയ്യും അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ മരണം ഖലീഫ ഹാറൂൺ റഷീദ് സുന്ദരമായ ഒരു കൊട്ടാരം പണിതുയർത്തി കവികളെ വിളിച്ചുകൊണ്ട് ആ കൊട്ടാരത്തെ വർണ്ണിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരുപാട് കവികൾ ആ കൊട്ടാരത്തെക്കുറിച്ച് വർണ്ണിക്കുകയും അദ്ദേഹത്തെ സുഖിപ്പിക്കുകയും സമ്മാനങ്ങൾ വാങ്ങി തിരിച്ചു പോവുകയും ചെയ്തപ്പോൾ അബുൽ അത്താഹിയ കൊട്ടാരത്തെ നോക്കി സുന്ദരമായ വർണ്ണന നടത്തി ഈ കൊട്ടാരം അതിമനോഹരമാണ് താങ്കൾ ഇച്ഛിക്കുന്നതും താങ്കൾ ആഗ്രഹിക്കുന്നതെല്ലാം ഈ കൊട്ടാരത്തിന് കീഴിൽ താങ്കൾക്ക് ലഭിക്കും ഖലീഫ അത്രയും സുന്ദരമാണ് ഈ കൊട്ടാരം കൊട്ടാരത്തിൻ്റെ വർണ്ണനകൾ അദ്ദേഹം വിശാലമായി പറഞ്ഞതിന് ശേഷം ഖലീഫയെ മറ്റൊരു തരത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോവുകയാണ് ഈ സുന്ദരമായ സുഖലോലുപതയുള്ള ഈ കൊട്ടാരത്തിന് കീഴിൽ താങ്കൾ ജീവിച്ചു പോകുമ്പോൾ ഒരു നിമിഷം താങ്കളുടെ ഹൃദയം ഒരു തുള്ളി പഴ്സിന് വേണ്ടി കിടന്നു പിടക്കും ഹുനാക്ക് താലമോക്കനൻ മാ കുൺതല്ലാഫി ഖുറൂർ അന്ന് താങ്കളുടെ പ്രജകളും അണികളും ഈ സംവിധാനങ്ങളും ഒന്നും ഒരു ഉപകാരവും ചെയ്യാതെ നിങ്ങൾ മരണത്തിന് കീഴതുങ്ങേണ്ടി വരും അപ്പോൾ താങ്കൾ ദൃഢനിശ്ചയമുള്ളവനാകും ഈ കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയ്ക്ക് കീഴിൽ താങ്കൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് ജോലിയുണ്ട് നമുക്ക് കുടുംബമുണ്ട് നമുക്ക് മക്കളുണ്ട് ഒരുപാട് ഉത്തരവാദിത്വങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ പറയാറുണ്ട് മക്കൾക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് ഇണകൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് ഇവർക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എന്തെല്ലാം എൻ്റെ സുഖങ്ങളാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിവാക്കിയത് എന്നിത്യാദി കാര്യങ്ങൾ വലിയ സംഭവമായി നമ്മൾ പറയാറുണ്ട് എന്നാൽ ായി ഗണിക്കുന്ന നാം നമ്മുടേതായി പറയുന്ന നാം നമുക്ക് സ്വന്തം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടേതാകാൻ നമ്മുടേതല്ലാതാകാൻ നിമിഷങ്ങൾ മാത്രം മതിയെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ആ സത്യമാണ് ബോധ്യപ്പെടുത്തിയത് വിശുദ്ധ ഖുർആാൻ അനവധി നിരവധി സ്ഥലങ്ങളിലൂടെയാണ് ആ കാര്യം ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് അക്സിറോക് എല്ലാ സുഖത്തെയും മുറിച്ചു കളയുന്ന എല്ലാ ആസ്വാദനങ്ങളെയും അതിന് ഭംഗം സംഭവിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കണം നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് മുത്തനബി സല്ലാസ്ലം ഓർമ്മപ്പെടുത്തി എന്താണ് ആ കാര്യം യനി അൽ മൗത്ത് മരണമാണ് ഇത്ര പേർ നമ്മെ വിട്ടുപിരിഞ്ഞു സഹോദരന്മാരെ നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരും നമ്മേക്കാൾ ഉന്നതരായവരും നമ്മേക്കാൾ ഒരുപാട് പ്രായമുള്ളവരും നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവരും നമ്മുടെ കൂടെ കളിച്ച് ചിരിച്ചു വളർന്നവരുമൊക്കെ നമ്മെ വിട്ടു പിരിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനാകും ഇന്നും പലരും മരിച്ചു എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ ജീവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇന്നും പലരെക്കുറിച്ച് പറയുമ്പോഴും കണ്ണുകൾ നിറയുന്ന വാക്കുകൾ ഇടറിപ്പോകുന്ന വല്ലാതെ വിഷമങ്ങൾ പങ്കുവെക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കുമുണ്ട് പക്ഷേ നാം ഒരു കാര്യം ചിന്തിക്കണം നമ്മെ വിട്ടു പിരിഞ്ഞവരാരും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല അവരെല്ലാം യഥാർത്ഥ ലോകത്തേക്ക് പ്രവേശിച്ചു നാം ആകട്ടെ അതിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുകയാണ് ഏഴ് മക്കൾ മരിച്ച സ്വഹാബിയെ ആശ്വസിപ്പിക്കാൻ തൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും വന്നപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചാശ്വസിപ്പിക്കുകയാണ് മുതിർന്നവർ മരിക്കുന്നതോടൊപ്പം കുട്ടികളും മരിച്ചു പോകും ഒരു ഭാഗത്ത് മരണം നടക്കുമ്പോൾ മറുഭാഗത്ത് ജനനം നടക്കും ഒരു ഭാഗത്ത് ജനനം നടക്കുമ്പോൾ മറുഭാഗത്ത് മരണവും നടക്കും മരണവും ജനനവും എന്ന പ്രോസസ് ഒരു വയലിലേക്ക് നോക്കിയതുപോലെയാണ് അവിടെ അല്പം നെൽക്കതിരുകൾ കൃഷി ആളുകൾ കൊയ്തെടുത്തു പോയിട്ടുണ്ട് അടുത്ത ദിവസത്തേക്ക് അല്പം ബാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ദിവസത്തേക്ക് ബാക്കി വച്ചത് അടുത്ത നിമിഷങ്ങളിൽ കൊയ്തെടുക്കാനുള്ളതാണെന്നതുപോലെ തന്നെ മരിച്ചുപോയവർ കൊയ്തെടുക്കപ്പെട്ട കതിരുകളാണെന്നും മരിക്കാതെ ബാക്കി നിൽക്കുന്നവരെല്ലാം കൊയ്തെടുക്കാനുള്ളവരാണ് എന്നുമാണ് അദ്ദേഹം തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നവരോട് പറഞ്ഞത് സുഹൃത്തുക്കളെ ആരാണ് ബുദ്ധിമാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലാ അലൈ വസ്സലം ഓർമ്മപ്പെടുത്തിയത് ഈ ഭൗതിക ലോകത്ത് നശിച്ചു പോകുന്ന തകർന്നു പോകുന്ന ഇല്ലാതായി പോകുന്ന ഏതിനും ഭംഗം സംഭവിക്കുന്ന നോക്കൂ നമ്മുടെ ആരോഗ്യം നമ്മോട് ചോദിക്കാതെ നമ്മുടെ ശരീരം രോഗം ബാധിക്കുന്നു നമ്മുടെ പോക്കറ്റിലെ പണം ചിലവഴിക്കും തോറും ഇല്ലാതായി പോകുന്നു നമ്മുടെ കായിക ശക്തി നമ്മുടെ മുഖകാന്തി നമ്മുടെ ഓരോന്നിൻ്റെയും പവർ ഇതെല്ലാം ദിനേനയെന്നോണം ബലക്ഷേമം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഓരോ ഏതേത് കാര്യം എടുത്തു നോക്കിയാലും അങ്ങനെയാണ് ഈ ലോകത്തെ നേട്ടങ്ങളെക്കുറിച്ചല്ല അള്ളാഹുൻ്റെ പ്രവാചകൻ പറഞ്ഞത് മറിച്ച് മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തിന് വേണ്ടി മുന്നൊരുക്കം ചെയ്യുകയും ചെയ്യുന്നവനാകുന്നു യഥാർത്ഥ ബുദ്ധിമാനെന്ന് മുത്തുനബി സാഹുലൈ വസ്ലം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുൻ്റെ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയോട് പോലും മലക്കു ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താകുന്നു ഇഷ് താങ്കൾ ജീവിച്ചോളൂ ഫ ഇന്ന താങ്കൾ മരിക്കാനുള്ളവനാണ് താങ്കൾ ഈ ആരുമായിട്ടും സ്നേഹബന്ധം പുലർത്തിക്കോളൂ അവരുമായി താങ്കൾ ആ ബന്ധം വിച്ഛേദിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് റസൂൽ കിരീം സല്ലാഹുലി വസ്ലമയോട് പോലും പറയുകയാണ് അപ്പോൾ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തനാണോ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു വസ്ലമ മരിക്കരുതേ എന്ന് എല്ലാവരും കൊതിച്ചിരുന്നു മുത്തു നബി സല്ലാഹുലൈ വസ്ലമയുടെ ജീവനറ്റ് കിടക്കുന്ന ശരീരം കണ്ട് സ്വഹാബത്തൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് മഹാനായ ഒബർ മുൽ ഹത്താബ് റതി അള്ളഹുവിന് അംഗീകരിക്കാൻ പോലും അത് പറ്റിയിട്ടില്ല നബിസ്വല്ലാ വസ്ലമ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഞാൻ വാളിനിരയാക്കുമെന്ന് ഖത്താബ് ഖത്താറീ അള്ളഹു പറയുമ്പോൾ അബുബക്ര സുദ്ദി അള്ളാ നെഹു ആണ് വിശുദ്ധ ഖുർആൻ ലായെ തോതിക്കൊണ്ട് അലൈഹി സല്ലാഹുലൈവലമ മരിക്കും എന്ന് അവിടെ സ്ഥാപിച്ചത് പിഞ്ചുമക്കൾ ബോധമറ്റി വീഴുന്നത് പോലെ കരയുന്നത് പോലെ കരയുകയായിരുന്നു ഉമർ ഖത്താ ഖത്താബ് അള്ളാ നഹു അതുകൊണ്ട് തന്നെ ആ റസൂൽ സല്ലാഹു അലൈഹി സ്വലമ പോലും പൊന്നുമോളെ ആയിഷ മരണത്തിന് അതിൻ്റെതായ ടേസ്റ്റുണ്ട് അനുഭവമുണ്ടെന്ന് പങ്കുവെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിൽ നമുക്കെല്ലാം പോകണം സഹോദരന്മാരെ നമ്മൾ പലപ്പോഴും ജീവിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ നമ്മൾ സമ്പാദിക്കുമ്പോൾ സൗകര്യങ്ങൾ സംവിധാനിക്കുമ്പോൾ ആളുകളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുമ്പോഴും അത് വേർപിരിക്കുമ്പോഴും ഓർക്കാതെ പോകുന്ന കാര്യമാണ് നമ്മുടെ മരണം എന്ന കാര്യം പലപ്പോഴും സ്ഥിരവാസത്തിന് വന്ന ഒരു അനുഭവത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും നീക്കം ആരുടെയും സഹായമില്ലാതെ ഞാൻ ജീവിച്ചോളും എനിക്കാരുടെയും ആവശ്യമില്ല എന്ന ഒരു പവറിൻ്റെ ശബ്ദം പലപ്പോഴും ഉണ്ടാകുന്നു തൻ്റെ വീടും തൻ്റെ സൗകര്യങ്ങളും തൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുമ്പോൾ വളരെ ശുഷ്കമായ കാലം ഇപ്പോൾ എനിക്ക് എത്ര വയസ്സായി ഇനി എനി എനിക്കെത്ര ബാലൻസ് ഉണ്ട് എത്ര കാലം ഞാനിവിടെ കഴിയും അതിനു വേണ്ട സൗകര്യങ്ങളല്ല കാലങ്ങളോളം ഇവിടെ കഴിയാൻ വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് പലപ്പോഴും നമ്മൾ അധിക പേരും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ മക്കളെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ നമുക്കുണ്ട് എന്നാൽ ആ മക്കൾ പഠിക്കണം അവർ വളരണം അവർ ഉയരണം അവർ ഭാവിയിൽ അവരുടെ ദാമ്പത്യം കഴിയണം സുഖമായിട്ട് കഴിയണം നമ്മുടെ ഓൾഡ് ഏജിൽ അവർ നമ്മെ പരിചരിക്കണം ഇതെല്ലാം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ എൻ്റെ പിഞ്ചുകുഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഈ കുട്ടി ഞാൻ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മകൻ എൻ്റെ മുന്നിൽ മരിച്ചു കിടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഭാവനയിൽ കാണുന്നുണ്ടോ എന്നാൽ വിശുദ്ധ ഇസ്ലാം നോക്കൂ ജീവിതത്തിൻ്റെ ഓരോ മൊമെൻറ്റിലും നമ്മുടെ ലൈഫ് താൽക്കാലികമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഓരോ നിമിഷത്തിലും നമ്മുടെ മരണത്തെ ഓർമ്മപ്പെടുത്തുകയാണ് കിടപ്പറയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നത് ബിസ്മിക് അള്ളാഹുമാമൂത്ത് വാഹയ എന്നാണ് അവിടെ നമ്മുടെ മരണത്തെ ഓർമ്മപ്പെടുത്തി നേരം വെളുത്ത എണീക്കുമ്പോൾ അവിടെയും അള്ളാഹു സുബാനു നമ്മുടെ മരണത്തെയും മരണത്തിന് ശേഷമുള്ള ഉയർത്തെ ഓർമ്മപ്പെടുത്തി നമ്മൾ വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ യാത്ര ആരംഭിക്കുമ്പോൾ അവിടെയും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തെയും ജീവിതത്തിന്റെ അവസാനത്തെയും മരണത്തെയും ആഫ്റ്റർ നമ്മുടെ മരണത്തിന് ശേഷമുള്ള നമ്മുടെ ലൈഫിനെയും അള്ളാഹു സുബ്ഹാനുബത്തെ ഓർമ്മപ്പെടുത്തി ലൈഫിൽ എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ വിശ്വാസി പറയേണ്ട വാക്ക് എന്താണ് ഇന്നാലില്ല വ ഇന്ന വിശ്വാസി അങ്ങനെ പറയുമെന്നാണ് അള്ളാഹു സുബാനത്തിലെ പറഞ്ഞത് എന്ത് ഇൻസിഡന്റ് സംഭവിക്കുമ്പോഴും എന്ത് മുസീബത്ത് ബാധിക്കുമ്പോഴും വിശ്വാസി പറയുന്ന വാക്ക് ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് വ ഇന്ന ഇലഹിറാജി ഓൻ ഞങ്ങൾ അള്ളാഹുലേക്ക് മടക്കപ്പെടുന്നവരാണ് മടങ്ങേണ്ടവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലൈഫിൻ്റെ ഏത് മൊമെൻ്റിലാണ് സുഹൃത്തുക്കളെ നമ്മളത് മറക്കുന്നത് ഏത് സമയത്താണത് നമുക്കത് മറക്കാൻ സാധിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ ഓർക്കുന്നില്ലേ നമസ്കാരത്തിന് ശേഷം പുറമെയുള്ള നിർബന്ധങ്ങൾക്ക് പുറമെയുള്ള ഐച്ഛിക കർമ്മങ്ങളിലൂടെ നമ്മളത് ഓർക്കുന്നില്ലേ നിരന്തരമായി നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിലൂടെ നമ്മളത് ഉരുവിടുന്നില്ലേ നമ്മൾ അറിയാതെ പലപ്പോഴും അത് ഇരിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം നമുക്കതിനെക്കുറിച്ചുള്ള ബോധമുണ്ട് ഇന്ന് നാം ജീവിക്കുന്നു നാളെ നാം ഉണ്ടോയിൽ നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് സെൽഫുകൾ നമ്മളോട് പറഞ്ഞത് നമ്മുടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളത് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയ ദിവസങ്ങൾ കഴിഞ്ഞതാണ് പിന്നെ നമ്മുടെ ദിവസങ്ങൾ നാളെയാണ് നാളെ നമ്മൾ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നാളെയെക്കുറിച്ച് നമുക്ക് പറയാനും സാധ്യമല്ല പിന്നെ എന്താ ഉള്ളത് അല്യവും ടുഡേ ഇപ്പോൾ പ്രസൻറ്റ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സമയം ഇതാണ് നമ്മുടെ മുന്നിലുള്ളത് നാളെ നെക്സ്റ്റ് അടുത്ത നിമിഷത്തിൽ നമ്മൾ ഉണ്ടെന്ന് പറയാൻ ഒരു ഉറപ്പുമില്ല എവിടെ മരിക്കുമെന്ന് പറയാനാവില്ല അടുത്ത നിമിഷം നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് എന്ത് ചെയ്യുമെന്ന് പറയാൻ നമുക്കാവില്ല അതുകൊണ്ടാണ് പ്രവാചകൻ സലുവയോട് പോലും പറഞ്ഞത് അലിൻ നാളെ നീ ഒരു കാര്യം ചെയ്യുമെന്ന് അതായത് ഇൻ ഫ്യൂച്ചർ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുമെന്ന് നീ ഒരിക്കലും തീർപ്പാക്കി പറയല്ലേ നീ പറയണം ഇൻഷാ അള്ളാഹ് അള്ളഹ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശമുണ്ടെങ്കിൽ അല്ലാതെ ഇന്ന കാര്യം ചെയ്യാൻ എനിക്കും സാധ്യമല്ല എന്നാണ് നീ പറയേണ്ടത് എന്ന് പോലും നമ്മെ കൊണ്ട് പറയിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ് എന്ന ബോധമാണ് ആ ബോധം നമ്മെ നയിക്കണം ആ ബോധമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത് നബി സാഹു അലൈഹി വസ്ലമ എത്ര വലിയ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിയത് നബി അലൈഹി നബിസ്ലാഹ്ലമയെ ശത്രുക്കൾ എന്തെല്ലാം നിലക്ക് ഉപദ്രവിച്ചു എന്തെല്ലാം മാനസികമായ ശാരീരികമായ സാമ്പത്തികമായ കുടുംബപരമായ എല്ലാ നിലക്കുമുള്ള പീഡനങ്ങൾ മുത്തുനബി സല്ലാസ്ലമുക്ക് നേരെ സ്വഭാപത്തിന് നേരെ അഴിച്ചുവിട്ടു അള്ളാഹുസുബ് ഹാനു വത്താല നബിയെ കൈയൊഴിച്ചിരിക്കുന്നു എന്നുവരെ പറഞ്ഞു അള്ളാഹുസുബ് ഹാനുവത്താല നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് ആശ്വാസം പകർന്ന് എന്തു പറഞ്ഞുകൊണ്ടാണ് നബിയെ താങ്കൾക്ക് ആഹ് ഈ ദുനിയാവിനേക്കാൾ നല്ലത് ഇതിന് ശേഷം വരാനിരിക്കുന്ന ആഹ്റത്താകുന്നു താങ്കൾക്ക് ഏറ്റവും ഉത്തമം എന്ന് ും കൈ ഒഴിക്കുകയോ അള്ളാഹു നിങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല താങ്കൾക്ക് ഇതിനേക്കാൾ ഉത്തമം അതായത് ദുനിയാവിനേക്കാൾ താങ്കൾക്ക് ബെറ്റർ മരിച്ചു ചെന്നാൽ ആഹ്റത്താണ് ആശ്വസിപ്പിക്കുകയാണ് തെറ്റിതിരുത്ത് നടത്തി അള്ളാഹു സുബാന മരണത്തെ ഓർമ്മപ്പെടുത്തി അല യതുന്നുഹുബസൂൻ ആളുകളെ പറ്റിച്ചും കൊലവിളിച്ചും ചെറിയ ചെറിയ തോതിൽ ആളുകളുടെ സ്വത്ത് അപഹരിച്ചും ജീവിക്കുന്ന ആളുകൾ അവർ വിശ്വസിക്കുന്നില്ലേ അവർ ഉറപ്പിക്കുന്നില്ലേ അല യതൊന്നു ഉല ഇഖ് അന്നഹുമാബ് ഹസൂൻ മരണപ്പെട്ട് കബറിങ്കിൽ നിന്ന് അവർ ഉയർത്തി നിൽപ്പിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നില്ലേ അവർ വിശ്വസിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ മാത്രമല്ല ഖുർആാനിന്റെ ശൈലി തന്നെ നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട ശൈലിയാണ് മരണം അതിന്റെ വെപ്രാളവുമായി സത്യമായി കടന്നു വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് കഴിഞ്ഞുപോയ കാര്യമാണ് വനുഫി കാഹളത്തി രൂതപ്പെട്ടു എന്താ ഒരു ക്രിയ പ്രയോഗിക്കാൻ കാരണം അത് ഇപ്പോൾ സംഭവിച്ചില്ലെങ്കിലും സംഭവിച്ചു എന്ന് തന്നെ കൂട്ടിക്കോ എന്തായാലും സംഭവിക്കും ജനിച്ചവരെല്ലാവരും മരിക്കും സുഹൃത്തുക്കളെ ആ മരണം എന്നുള്ളത് സത്യമാണ് മരിച്ചു പോകുന്ന ഓരോരുത്തരും നമ്മളോട് പറയുന്ന കാര്യം എന്താണ് തിരക്ക് പിടിച്ച് ദുനിയാവിന്റെ പിന്നാലെ ഓടല്ലേ നീ നിന്നെക്കുറിച്ച് ചിന്തിക്കേ ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ നിസാരനാണ് പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകും ഞാനും എൻ്റെ ജോലിയുമായിട്ട് ഓടായിരുന്നു എനിക്കും എൻ്റെ കുടുംബമായിരുന്നു വലുത് എനിക്കെൻ്റെ ഒരുപാട് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പാതിവയിൽ വിട്ടേച്ച് പോയിരിക്കുകയാണ് മരണത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അപകടങ്ങളില്ലാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തിനൊരിക്കലും തടസ്സമായിട്ടില്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ വലോ കുൻതും ഫി ബുറൂജി മുഷയ്യത കെട്ടിപ്പടുത്ത കോട്ടക്കുള്ളിലാണ് നീ ഭദ്രമായി ജീവിക്കുന്നതെങ്കിൽ പോലും മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹിൻ്റെ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുക എവിടെയാണോ മരണം നിശ്ചയിച്ചത് അവിടേക്കൊരു ആവശ്യമുണ്ടാക്കും എത്ര പേർ കളിക്കാൻ കൂട്ടുകാർ വിളിക്കുന്നു ഫോണിൽ ചെല്ലുന്നു അപകടത്തിൽ മരിക്കുന്നു ക്യാമ്പസിലേക്ക് പോകുന്നു കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി തിരിച്ചു പോരുന്നു അപകടത്തിൽ മരിക്കുന്നു ചെറിയ തലകറക്കം ഉണ്ടാകുന്നു പരിശോധിക്കുന്നു ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണെന്ന് പറയുന്നു ഫ്യൂ ഡേയ്സ് അവർ ജീവിക്കുന്നു ദെൻ അവർ മരിക്കുന്നു എന്തെല്ലാം വാർത്തകൾ ഗൾഫിൽ നിന്ന് വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞ് ഗൾഫിലേക്ക് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ മരിക്കുന്നു വീട്ടുകാരുടെ മുന്നിൽ ഡെഡ് ബോഡി അവർക്ക് ഏറ്റുവാങ്ങേണ്ട അവസ്ഥയുണ്ടാകുന്നു സുഹൃത്തുക്കൾ ഇതാണ് നമ്മുടെ അവസ്ഥ നാം എന്ത് ചെയ്യാൻ നാം എത്ര വലിയ ഹുങ്ക് കാണിക്കാൻ നാം എത്ര പവർ കാണിക്കാൻ നാം അള്ളാഹിനെ വെല്ലുവിളിക്കാൻ നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ എവിടെ നമുക്ക് അവസരം വളരെ ചുരുങ്ങിയ സമയം മാത്രം നമ്മൾ ജീവിക്കണം എ മാർ ഉമ്മത്തി മാബൈന സിദ്ധീന വസ്ബൈൻ എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം അറുപതിനും എഴുപതിനും ഇടക്കാണ് അതിൽ കുറേ നമ്മൾ ഉറങ്ങിത്തീരുകയാണ് അതിൽ കുറച്ച് കൊല്ലങ്ങൾ നമ്മുടെ ചൈൽഡ് ഹുഡാണ് പിന്നെ വളരെ ഫ്യൂ ഇയേഴ്സ് മാത്രം വളരെ ചുരുങ്ങിയ കൊല്ലം മാത്രം നമ്മുടെ ആ ഒരു ശക്തിയോട് അതായത് യൗവനം അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബലഹീനതയിലേക്ക് വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ് അതാണ് നമ്മുടെ അവസ്ഥ പ്രസമ്മ പറഞ്ഞല്ലേ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരൻ വൃക്ഷത്തിന് ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരിക്കുന്നതുപോലെയാണ് വളരെ നിസ്സാരമാണ് ടോട്ടൽ നമ്മുടെ ആയുസ്സിനെ സമുദ്ര ജലത്തോട് കമ്പയർ ചെയ്താൽ അതിൽ രണ്ട് തുള്ളി വെള്ളം മാത്രമാണ് ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ ബോധം നമുക്ക് വേണം മരണമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനങ്ങിട്ട് ഡെത്താവുക എന്നുള്ളത് മാത്രമല്ല അതിൽ ചില അനുഭവങ്ങളുണ്ട് വിശ്വാസി മരിക്കുമ്പോൾ ആകാശത്തുനിന്ന് മലക്കുകൾ വരുന്ന സ്വർഗത്തിൻ്റെ പുടവയുമായിട്ടാണ് സന്തോഷത്തിന്റെ മുഖവുമായിട്ടാണ് പ്രസന്ന മുഖവുമായിട്ട് സന്തോഷിപ്പിക്കുന്ന വാക്കുകളുമായിട്ട് വന്നിട്ട് മർദ്ദിയ അള്ളാഹിന്റെ തൃപ്തിയിലേക്ക് സ്വർഗത്തിലേക്ക് ഇങ്ങ് വരൂ ഭവ്യതയോടെ ബഹുമാനത്തോടെ സ്വീകരിക്കുക എന്നിട്ട് ആ സ്വർഗത്തിൽ കൊണ്ടുവന്ന കഫംബുടയിലേക്ക് അയാളുടെ ആത്മാവിനെ ഇറക്കി വെക്കുക ആകാശ ലോകത്തുള്ള മുഴുവൻ മല ഹൈക്കത്തിന്റെ ഈ സ്വീകരണത്തോടുകൂടെ ആശീർവാദത്തോടുകൂടെ അംഗീകാരത്തോടു കൂടെ സപ്പോർട്ടോടുകൂടെ പിൻബലത്തോടുകൂടെ ആകാശങ്ങൾ താണ്ടിക്കിടന്ന റബ്ബിന്റെ അടുക്കൽ ചെന്ന് സുദ്ദീഖ് സത്യസന്ധൻ എന്ന ഖ്യാതിയും നേടി രേഖകൾ എള്ളിയിൽ രേഖപ്പെടുത്തി ഏറ്റവും സ്വർഗീയമായ യാത്രയാണ് ആത്മാവിനുള്ളത് എന്നാൽ മോശപ്പെട്ട മനുഷ്യനോ ജീവിതത്തിൽ ഭൗതിക ലോകത്തിലേക്ക് അഡിറ്റായിപ്പോയി അതിൻ്റെ എൻഗേജ്മെൻസ് അതിൻ്റെ തിരക്കുകൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഓടി ദീനു പഠിക്കാൻ കഴിയാതെ വിശ്വാസം ശരിയാക്കാൻ കഴിയാതെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ കൂട്ടുകെട്ടിലും മറ്റു പല ഇച്ഛകളിലും പെട്ടുപോയി ജീവിതത്തിലെ ലക്ഷ്യം മറന്നുപോയവൻ പെട്ടെന്ന് മറിഞ്ഞു വീണ് മരിക്കുമ്പോൾ ദുരന്തമാണ് ലൈഫിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കടമല്ല ഏതെങ്കിലും പ്രളയമല്ല ഏതെങ്കിലും തരത്തിലുള്ള മാറാ രോഗമല്ല അതൊക്കെ നമ്മുടെ ഡെത്തോടുകൂടെ ഫിനിഷ് ആവുന്ന കാര്യമാണ് ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടാകും എന്തെങ്കിലുമൊക്കെ കവാടങ്ങൾ തുറക്കപ്പെടും പക്ഷെ നമ്മൾ പ്രിപ്പയർഡാവാതെ നമ്മൾ ഒരുങ്ങാതെ മരിച്ചു പോയ സുഹൃത്തുക്കൾ ആരുണ്ട് നമുക്ക് സഹായിക്കാൻ ഞാൻ മരിച്ചാൽ എൻ്റെ മക്കളെ ആരും നോക്കുമെന്ന് അവൾ ചിന്തിക്കുന്നില്ലേ നമ്മുടെ ഭാര്യ ആര് നോക്കും നമ്മുടെ കുടുംബത്തെ ആര് നോക്കും നമ്മുടെ ഇണകൾ എന്താകും നമ്മുടെ മാതാപിതാക്കൾ എന്താകും എന്നൊക്കെ അവൾ ചിന്തിക്കുന്നില്ലേ പക്ഷേ മക്കൾ മരിച്ച മാതാപിതാക്കൾ മരിച്ച കുട്ടികളിന്നും ജീവിക്കുന്നില്ലേ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും സഹായിക്കാൻ പക്ഷെ അന്ന് നമ്മൾ കബറിലാണ് നമ്മെ സഹായിക്കാൻ ആരുണ്ട് ആരുമില്ല അതുകൊണ്ട് ജീവിക്കുന്ന നാളിൽ നമുക്ക് ഓർമ്മ വേണം അധികം ആളുകൾ മരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത് ഖുർആൻ അനവധിച്ച കാര്യം പറഞ്ഞു മലക്കുൽ മൗത്തും സംഘവും ആത്മാവിനെ പിടിക്കാൻ വരുമ്പോ മനുഷ്യൻ പറയും കെഞ്ചി നോക്കും അല്ലാഹു കുറച്ചു നേരം എന്നെ നീ ജീവിപ്പിക്കു എന്തിനാണ് സുഹൃത്തുക്കളെ എന്തിനാണ് ചോദിക്കുന്നത് ലഅല്ലി അല്ലി അമൽ സോലി ഹൻഫിമ തറത്തു ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് അവസരം നമുക്ക് മാറാൻ തിരുത്താൻ പ്രവർത്തിക്കാൻ നന്മകൾ വാരിക്കൂട്ടാൻ കൂട്ടാൻ നമ്മേക്കാൾ ബലഹീനരായ ആളുകൾ നിങ്ങളെ യൂട്യൂബ് സെർച്ച് ചെയ്തു നോക്കൂ എത്ര ഹാൻഡി ക്യാപ്ഡായ ആളുകൾ എഴഞ്ഞും നീങ്ങിയും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു ബ്ലൈൻഡ് ഒരു ഓൾഡ് മാൻ തൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു റോപ്പ് ഒരു കയറ് കെട്ടി എല്ലാ അഞ്ചു നേരവും ആ കയർ പിടിച്ച് നിസ്കരിക്കാമോ ചിത്രം നമുക്ക് കാണാൻ പറ്റും ഹാൻഡി കാപ്പ്ഡായ ഒരു മനുഷ്യന് വൃദ്ധയായ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കുന്ന ചിത്രം നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആഫിയത്ത് ഉണ്ടായിട്ട് ആരോഗ്യമുണ്ടായിട്ട് സമ്പത്തുണ്ടായിട്ട് നല്ല നിർഭയത്വം ഉണ്ടായിട്ട് അവസരങ്ങളെല്ലാം ഉണ്ടായിട്ട് പഠിക്കാനുള്ള സോഴ്സസ് ഉണ്ടായിട്ട് പഠിക്കാതെ അവസാനം മരിക്കുന്ന സമയത്ത് മനുഷ്യൻ പറയാണ് റബിർ ജോൻ ഒന്ന് പിന്തിപ്പിക്കുമോ സോലിഹൻ ഫിമാറക്കു ചെയ്യാൻ മാറ്റിവെച്ച സുഹൃതങ്ങൾ ചെയ്യാൻ ജീവിച്ച സമയത്ത് തലയിൽ കയറിയില്ലായിരുന്നു ദുനിയാവിൻ്റെ പിന്നാലെ ആയിരുന്നു സിനിമകളുടെ പിന്നാലെയായിരുന്നു ആനന്ദങ്ങളുടെ പിന്നാലെയായിരുന്നു വിനോദങ്ങളുടെ പിന്നാലെയായിരുന്നു മാറി 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 വരുന്ന ട്രെൻഡുകളുടെ പിന്നാലെയായിരുന്നു വയസ്സായ മനുഷ്യൻ പോലും ആ ട്രെൻഡുകൾക്കനുസരിച്ച് അനുസരിച്ച് സ്റ്റാറ്റസും അതുപോലെ തന്നെ അവരുടെ വീഡിയോസും പല റീൽസും ഒക്കെ നടത്തിയിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇടുന്ന തിരക്കിലായിരുന്നു പുതിയ പുതിയ ആഘോഷങ്ങളുടെ ആനന്ദങ്ങളുടെ ഉല്ലാസങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള സഞ്ചാരമായിരുന്നു അതിനിടക്ക് പെട്ടെന്ന് മരിച്ചുപോകുന്ന മനുഷ്യൻ പറയാണ് അല്ലെ അമല സുലൈം ഫിമാ തറുത്തു ചെയ്യാതെ പോയ സുഹൃതങ്ങൾ ചെയ്യാൻ സമയം തരുമോ എന്നുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ അവസ്ഥ നമുക്കുണ്ടാകരുത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് അല്ലാഹു നൽകി ചുറ്റുപാടിലും ഒരുപാട് പേർ മരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ മരണത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആവണം പഠിക്കേണ്ടത് പഠിക്കാൻ ചെയ്യേണ്ടത് ചെയ്യാൻ നല്ലവരായി മരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഏറ്റവും നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ ഹൈടെക് ഹോസ്പിറ്റലിൽ അതിൻ്റെ ഐ സിയു മരിക്കലല്ല മറിച്ച് ലാ ഇലാഹലത് ഒരു വിട്ട് മരിക്കാൻ നമുക്കാകണം അന്ന് തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട് മരിക്കാൻ നമുക്കാകണം സുഹൃദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക മരിക്കുന്നവനാകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ഓഫർ നൽകിയ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ നമുക്കാകണം ബാധ്യതകളും കടബാധ്യതകളും മറ്റു കാര്യങ്ങളുമെല്ലാം ഉത്തരവാദിത്വങ്ങളെല്ലാം പൂർത്തീകരിച്ചവരായി മരിക്കാൻ നമുക്കാകണം എല്ലാറ്റുപരി അള്ളാഹിൻ്റെ തൃപ്തി കിട്ടി മരിക്കാൻ നമുക്കാകണം ഇസ്ലാം സ്വീകരിച്ച് രണ്ട് പുതപ്പ് ധരിച്ച് നബിയെ കാണാൻ വന്ന അബ്ദുള്ള ദുൽബിജാദീൻ മരിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ അദ്ദേഹത്തെക്കുള്ള ഞാൻ തൃപ്തനാണ് ഫർലാൻഹു നീയും അദ്ദേഹത്തെക്കൊള്ള തൃപ്തനാകണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് സുഹൃത്തുക്കളെ ജീവിതം കൊണ്ട് കിട്ടേണ്ടത് നാം നേടിയതും നാം സമ്പാദിച്ചതെല്ലാം ഇവിടെ ഇട്ട് പോകും കൊണ്ടുപോകാനുള്ളത് നമ്മുടെ അമലുകൾ മാത്രമാണ് കുടുംബവും സ്വത്തും പിന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അമലാണ് നമ്മുടെ കൂടെയുള്ളത് അതുകൊണ്ട് മരിക്കണമെന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം മരിക്കുമെന്ന പേടിക്കപ്പുറം മരണത്തിന് വേണ്ടി ഒരുങ്ങാനും മരണത്തിനപ്പുറത്തെ വിശാലമായ ലോകത്തുക്കുള്ള സമ്പാദ്യം ഉണ്ടാക്കാനാണ് ഈ ആയുസ് എന്ന് തിരിച്ചറിയാനും നമുക്കെല്ലാമാകണം അതിനുവേണ്ടി പണിയെടുക്കണം പഠിക്കണം പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാ വാരിക്കും വർമ്മത്തല്ലാഹി ഒബറക്യാ